ഈ മാസം ആറാം തീയതി തിരുവനന്തപുരത്തെ അമ്പലമുക്ക് എന്ന സ്ഥലത്ത് ഒരു ചെടിക്കടയിലെ ജീവനക്കാരിയായ വിനീത കൊല്ലപ്പെട്ടിരുന്നു ഈ കേസിലെ പ്രതിയെ നാല് ദിവസത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു രാജേന്ദ്രൻ എന്നാണ് പേര് ഇയാൾ ഉന്നത ബിരുദധാരിയാണ് ബി എം എ എക്കണോമിക്സ് ബിരുദ അതേപോലെ തന്നെ എം കഴിഞ്ഞയാളാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ അയാൾക്ക് ഡിപ്ലോമയുണ്ട് അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച പ്രതിയാണ് തമിഴ്നാട്ടിൽ നാല് കൊലപാതകങ്ങൾ ചെയ്തതിന് ശേഷമാണ് കേരളത്തിലേക്ക് ഇയാൾ ഒളിച്ചു കടന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ പിടികൂടുകയും വളരെ വിശദമായി ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്തെങ്കിലും ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മൊഴി നൽകുന്നത് എന്നുള്ളതാണ് വളരെ കുഴക്കുന്ന ഒരു കാര്യം പോലീസിനെ അലട്ടുന്ന പ്രശ്നവും അതുതന്നെയാണ് ഉദാഹരണമായി അയാൾ വിനീതയെ കുത്തിയ കത്തി താൻ അമ്പലമുക്കിന് സമീപത്തുള്ള ഒരു കുളത്തിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു പോലീസ് ആ കുളം മുഴുവൻ അരിച്ചു അരിച്ചുപിറക്കിയിട്ടും ആ കത്തി കണ്ടു കിട്ടിയില്ല പകരം ഒരു ഷർട്ടാണ് കിട്ടിയത് അത് രാജേന്ദ്രനേതാണോ എന്ന് ഉറപ്പിക്കാനായി ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ് ഇനി അടുത്ത തൊണ്ടി എന്ന് പറയുന്നത് മാലയാണ് ആ മാല എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഒരു കിണറ്റിൽ കൊണ്ടിട്ടു എന്ന് അയാൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിനീതയുടെ മാല തേടി ഇയാൾ പറഞ്ഞ ഈ കിണറ്റിൽ മുഴുവൻ അരിച്ചു പിറക്കിയിട്ടും ആ മാല പോലീസിന് കിട്ടിയില്ല പിന്നീട് പോലീസ് വീണ്ടും അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ഒരു അഞ്ച് ഗ്രാമം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അഞ്ച് ഗ്രാമത്തിലെ ഒരു സ്ഥലത്ത് ഞാൻ ആ മാല പണയം വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ പോലീസിന് ആ മാല കണ്ടുകിട്ടി പക്ഷേ ആ മാലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ലോക്കറ്റ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ആ ലോക്കറ്റ് എവിടെയാണ് ചോദിച്ചപ്പോഴും ഇയാൾ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇയാൾ ഒരു വിധത്തിലും പോലീസിനോട് സഹകരിക്കുന്നില്ല പിന്നീട് രാജേന്ദ്രൻ ഒളിവിൽ കഴിഞ്ഞ ലോഡ്ജ് എവിടെയാണെന്ന് പോലീസ് ചോദിച്ചു അതിൻ്റെ ഉത്തരം ഇയാൾ പറഞ്ഞു ആ ലോഡ്ജിൽ ഇത് ഈ താലിമാലയുടെ ലോക്കറ്റ് ഉണ്ടെന്നാണ് രാജേന്ദ്രൻ പറഞ്ഞത് അങ്ങനെ അടിസ്ഥാനത്തിൽ ആ ലോഡ്ജ് മുഴുവൻ അരിച്ചു പിറക്കെയെങ്കിലും താലിമാല കണ്ടെത്താൻ അവിടെയും കഴിഞ്ഞില്ല പകരം അയാളുടെ കൈ ഈ മുറിഞ്ഞിരുന്നു കൊലപാതകത്തിനിടയ്ക്ക് ആ കൈ വെച്ച് കെട്ടാൻ അയാൾ പേരൂർക്കടയിലെ ആശുപത്രിയിൽ ചെന്നിരുന്നു അവിടെ വെച്ചാണ് അയാൾ ഡ്രസ്സ് ചെയ്തത് ആ പേരുക്കട ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് ആ ലോഡ്ജിൽ നിന്ന് കിട്ടിയെന്ന് മാത്രം പക്ഷേ താലിമാല ഇയാൾ പറഞ്ഞതുപോലെ ആ ലോഡ്ജിൽ ഉണ്ടായിരുന്നില്ല പോലീസ് പറഞ്ഞത് ഇയാൾ സൈക്കോ പാത്തും കൊടും ക്രിമിനലുമാണ് ഇയാൾ വളരെയധികം നിലയിൽ പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് കാരണം പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ ഇയാൾ മറുപടി പറയുകയുള്ളൂ അന്വേഷണ സംഘം ചോദ്യം ചെയ്താൽ ഇയാൾ മിണ്ടില്ല എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതെയെന്നോ അല്ല എന്നോ പറയും അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ അത് പരിപൂർണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള മറുപടി ആയിരിക്കും പോലീസിന് ലഭിക്കുക അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യലിൽ അയാൾ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പറയുന്നത് അതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരമാണ് ആദ്യം കൊലപാതക കുറ്റം ഇയാൾ ഏറ്റെടുത്തതേയില്ല പിന്നീട് പോലീസിന് നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ഇയാൾ ഞാനാണ് വിനീതയെ കൊലപ്പെടുത്തിയത് എന്ന് സമ്മതിക്കുന്നത് പോലും പോലീസിന് നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടാണ് ഏതായാലും പോലീസ് പറയുന്നത് ഇതൊരു സൈക്കോപാത്താണ് ഇയാൾ 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 പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പല മണ്ടത്തരങ്ങളും പോലീസിന് തന്നെ പറ്റും കാരണം പോലീസ് വലിയ അബദ്ധങ്ങളിലേക്കാണ് പോയി ചാടുന്നത് ഇയാളുടെ വാക്കുകൾ കേട്ട് അതുകൊണ്ട് ഇനി പോലീസിന് കണ്ടെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ആ കത്തിയാണ് വിനീതയെ കൊലപ്പെടുത്തിയ കത്തി കണ്ടെടുക്കേണ്ടതുണ്ട് ഒപ്പം ലോക്കറ്റ് കണ്ടെടുക്കേണ്ടതുണ്ട് ഈ രണ്ടുമാണ് പ്രധാനമായും പോലീസിനെ കണ്ടെടുക്കേണ്ടുന്ന തൊണ്ടി മുതൽ ഇത് രണ്ടിനെ സംബന്ധിച്ചും ഇയാൾ കൃത്യമായ മറുപടി ഒന്നും നൽകുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ വട്ടം ചുറ്റിക്കുന്നത്